നമസ്കാരം, ക്രാഫ്റ്റ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ നിരവധി കൂടുമാറ്റങ്ങൾ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് അതിന് അവശേഷിക്കുന്നത്. ഈ സമ്മറിലെ ഏറ്റവും മികച്ച സൈനിങ്ങുകളെ റാങ്ക് അടിസ്ഥാനത്തിൽ പ്രമുഖ ഫുട്ബോൾ മാധ്യമമായ ഗോൾ ഡോട്ട് കോം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാം സ്ഥാനത്ത് വരുന്നത് കിലിയൻ എംബപ്പയാണ്. അക്കാര്യത്തിൽ ആർക്കും തർക്കങ്ങൾ ഉണ്ടാവില്ല. ഫുട്ബോൾ ലോകത്തെ ഇന്നത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് കിലിയൻ എംബപ്പെ. PSG-യിൽ നിന്നും റയലാണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. ഒരു തുകയും അദ്ദേഹത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഫ്രീ ഏജന്റ് ആയിക്കൊണ്ടാണ് റയൽ മാഡ്രിഡ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഏറ്റവും മികച്ച ട്രാൻസ്ഫർ ആയിക്കൊണ്ട് അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത് സെർഹോ ഗിറാസിയെയാണ്. നമുക്കറിയാം, അദ്ദേഹം ഇതുവരെ ജർമ്മൻ ക്ലബ്ബായ സ്റ്റുട്ട്ഗർട്ടിന് വേണ്ടിയായിരുന്നു കളിച്ചിരുന്നത്. ഇപ്പോൾ മറ്റൊരു ജർമ്മൻ ക്ലബ്ബായ ബൊറൂസിയയിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. കേവലം 18 മില്യൺ യൂറോക്ക് അദ്ദേഹത്തെ ബൊറൂസിയക്ക് ലഭിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, മികച്ച പ്രകടനമായിരുന്നു കഴിഞ്ഞ സീസണിൽ അദ്ദേഹം നടത്തി ിരുന്നത്. ബുണ്ടസ്ലീഗയിൽ ആകെ 28 ഗോളുകൾ കഴിഞ്ഞ സീസണിൽ നേടാൻ കഴിഞ്ഞിട്ടുള്ള താരമാണ് ഗിറാസി. മികച്ച ഒരു ട്രാൻസ്ഫർ തന്നെയാണ് ബൊറൂസിയെ സംബന്ധിച്ചിടത്തോളം അവിടെ നടന്നിട്ടുള്ളത്. മൂന്നാം സ്ഥാനത്ത് ബ്രസീലിയൻ താരമായ ഡഗ്ലസ് ലൂയിസ് വരുന്നു. ആസ്റ്റൺ വില്ലയിൽ നിന്നും യുവന്റസ് ആണ് ഈ താരത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. 50 മില്യൺ യൂറോയാണ് ട്രാൻസ്ഫർ തുക. മികച്ച പ്രകടനമാണ് കഴിഞ്ഞ സീസണിൽ ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി ഡഗ്ലസ് ലൂയിസ് നടത്തിയിട്ടുള്ളത്. നാലാം സ്ഥാനത്ത് വരുന്നത് ജോവോ നെവസ് ആണ്. ബെൻഫിക്കയിൽ നിന്നും PSG-യിലേക്കാണ് ഈ പോർച്ചുഗീസ് യുവ പ്രതിഭ എത്തിയിട്ടുള്ളത്. 70 മില്യൺ യൂറോയാണ് ഇപ്പോൾ ബെൻഫിക്കയ്ക്ക് PSG നൽകിയിട്ടുള്ളത്. ആദ്യം 120 മില്യൺ യൂറോ വരെ ബെൻഫിക്ക ആവശ്യപ്പെട്ടിരുന്നു, പക്ഷെ അതാണ് 70 മില്യണിലേക്ക് എത്തിയത്. അത് നോക്കുമ്പോൾ PSG-യെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു ട്രാൻസ്ഫർ തന്നെയാണ് ഇത്. അഞ്ചാം സ്ഥാനത്ത് അർജന്റീനൻ യുവ പ്രതിഭയായ മത്തിയാസ് സൂള വരുന്നു. യുവന്റസിൽ നിന്നും റോമയിലേക്കാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. 26 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫർ തുക. കഴിഞ്ഞ സീസണിൽ ഇറ്റാലിയൻ ലീഗിൽ 11 ഗോളുകൾ നേടാൻ ഈ ഒരു യുവതാരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആറാം സ്ഥാനത്ത് ആൽവരോ മൊറാറ്റ വരുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്നും AC മിലാനിലേക്കാണ് ഈ ഒരു സ്പാനിഷ് താരം എത്തിയിട്ടുള്ളത്. കേവലം 13 മില്യൺ യൂറോക്കാണ് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ AC മിലാന് കഴിഞ്ഞിട്ടുള്ളത്. മികച്ച പ്രകടനം എപ്പോഴും നടത്തുന്ന താരമാണ് ആൽവരോ മൊറാറ്റ. തന്റെ കരിയറിൽ ആകെ 216 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഏഴാം സ്ഥാനത്ത് റോബിൻ ലെ നോർമൻഡ് വരുന്നു. റയൽ സോസിഡാഡിൽ നിന്നും അത്ലറ്റിക്കോ മാഡ്രിഡ് അദ്ദേഹത്തെ സ്വന്തമാക്കി. സെൻട്രൽ ാണ് 34.5 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫർ ഫീ വരുന്നത്. കഴിഞ്ഞ ആ ഒരു യൂറോ കപ്പിൽ തകർപ്പൻ പ്രകടനം പുറത്തെടുക്കാൻ നോർമാൻഡിന് കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഏഴാം സ്ഥാനത്ത് വരുന്നത് അസാൻ എന്ന താരമാണ്. ഷാൽക്കയിൽ നിന്നും RB ലീപ്സിഗിലേക്കാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. കേവലം 10 മില്യൺ യൂറോ മാത്രമാണ് ഈ ഒരു യുവതാരത്തിന് വേണ്ടി ഇപ്പോൾ RB ലീപ്സിഗ് ചിലവഴിച്ചിട്ടുള്ളത്. ഇനി എട്ടാം സ്ഥാനത്ത് വരുന്നത് ഗോൾ കീപ്പർ ഡി ഗ്രിഗോറിയോയാണ്. അദ്ദേഹം മോൺസയിൽ നിന്നും യുവന്റസിലേക്കാണ് എത്തിയിട്ടുള്ളത്. കേവലം 18 മില്യൺ യൂറോക്കാണ് യുവന്റസ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ പത്താം സ്ഥാനത്ത് വരുന്നത് മിഷേൽ ഒലീസയാണ്. ക്രിസ്റ്റൽ പാലസിൽ നിന്ന് ബയൺ മ്യൂണിക്കിലേക്ക് എത്തി ഫ്രഞ്ച് യുവ പ്രതിഭയാണ്. 60 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ ബയൺ മ്യൂണിക്ക് ചിലവഴിച്ചിട്ടുള്ളത്. മികച്ച താരമാണ്. ഒളിമ്പിക്സിലൊക്കെ തകർപ്പൻ പ്രകടനം ഒലീസ നടത്തിയിരുന്നു. ഏതായാലും ഇതൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും മികച്ച ട്രാൻസ്ഫറുകളായിക്കൊണ്ട് ഗോൾ.com തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.